ഞാൻ ജോഷി ഓഡേറ്റിൽ ജോഷ് ടൂർസ് റോം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബുക്കറസ്റ്റിൽ നിന്ന് ബ്രഡ്ഷോവിലേക്ക്, അതായത് ഡ്രാക്കുള കോട്ട ബ്രാൻഡ് കാസ്റ്റിലോട്ട് പോകുന്ന റോഡാണ്. ഇതിൻ്റെ മൗണ്ടൻ സൈഡാണ്, ഈ റോഡിലുള്ള മൗണ്ടൻ സൈഡ് തുടങ്ങി അത് ഈ മൗണ്ടൻ സൈഡിലുള്ള യാത്രയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൊമേനിയ ബുക്കറസ്റ്റിൽ നിന്ന് ഡ്രാക്കുളയുടെ കോട്ടയിലേക്ക് പോകുന്ന റോഡാണിത്. അതായത് ബുക്കറസ്റ്റിൽ നിന്ന് നമ്മൾ നേരെ ത്രസിൽവാനിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോയി. ത്രസിൽവാനിയയിൽ നമ്മൾ ബ്രഡ്ഷോവിലാണ് ചെല്ലുന്നത്. ബ്രഡ്ഷോ പക്ഷേ ഈ ഡ്രാക്കുള കോട്ട, അതായത് ബ്രാൻഡ് കാസ്റ്റിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ബ്രഡ്ഷോ വരെ പോകണ്ട, അതിനൊരു ഏകദേശം ഒരു 10-20 kilometers മുമ്പ് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മൾ ഡ്രാക്കുള കോട്ടയിലേക്ക്, അതായത് ബ്രാൻഡ് കാസ്റ്റിലേക്ക് പോകുന്നത്. ആ ബ്രാൻഡ് കാസ്റ്റിലേക്ക് പോകുന്ന ബുക്കറസ്റ്റിൽ നിന്ന് ബ്രാൻഡ് കാസ്റ്റിലേക്ക് പോകുന്ന ഈ റോഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ബ്രാൻഡ് കാസ്റ്റിൽ ചെന്നതിന് ശേഷം അവിടെ നമ്മൾ ബ്രഡ്ഷോപ്പിന് പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ ബുക്കറസ്റ്റിൽ നിന്ന് ബ്രാൻഡ് കാസ്റ്റിലേക്ക് പോകുന്ന റൊമേനിയൻ ഹൈവേയുടെ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടു ത്രസിൽവാനിയ ഈ റോഡ് റോഡ് ടു ക്ലൗഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഇത് റൊമേനിയ തന്നെ -20 പോകുന്ന ഒരു രാജ്യമാണ്. തണുപ്പിൻ്റെ സമയത്ത്, അതായത് ഒരു നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ റൊമേനിയ -20, -30, -40 ഒക്കെ പോകുന്ന സ്ഥലങ്ങളുണ്ട് റൊമേനിയയിൽ. അപ്പോൾ ഈ റോഡ് കംപ്ലീറ്റ് മഞ്ഞ് വീണ് പോകുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക്, നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന നമ്മളൊക്കെ, കാര്യം യൂറോപ്പിൽ ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള റോഡിൽ കൂടെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്ര എക്സ്പീരിയൻസ് വേണം. ഒരിക്കലും ഞാൻ വന്നിട്ടുണ്ട്, വളരെ നല്ല രസമാണ് ഇത് കാണാൻ. പക്ഷേ രസത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭയങ്കര ഡേഞ്ചറസും ആണ്. ദ റോഡ്സ് ഓഫ് ക്ലൗഡ്സ് എന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത് തന്നെ. കാരണം പ്രത്യേകിച്ച് ഞാനിപ്പം റൊമേനിയ വന്നിട്ടില്ലാത്തതിനോട് ഞാൻ പറയുന്നതാണ്, ഈസ്റ്റേൺ യൂറോപ്പിൽ വളരെ നല്ല കാണാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു രാജ്യമാണ് റൊമേനിയ.